شكوت إلى وقيع سوء حفظي فأرشدني إلى ترك المعاصي. സുഫിയാനു സൗരി തങ്ങൾ പറയുമായിരുന്നു, ഇദാ അതാക തഫ്സീറു അൻ മുജാഹിദിൻ ഫഹസ്ബുക ബി. മഹാനായ ഇമാം മുജാഹിദ് എന്നവരെ ഖുർആനിന് ഒരു വ്യാഖ്യാനം പറഞ്ഞാൽ പിന്നെ അതിനെ പുറത്തേക്ക് പോവേണ്ടതില്ല. അത്രയും പ്രഗത്ഭനായ ഇമാം മുജാഹിദ് റഹ്മഹുല്ലാ. ആ ഇമാം മുജാഹിദ് തങ്ങളിലൂടെയാണ് ഈ ഹദീസ് കടന്നു പോകുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാം മുജാഹിദ് തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, യാത്ര ഇഷ്ടപ്പെടുന്ന മഹാനായിരുന്നു, യാത്ര വലിയ ഇഷ്ടമായിരുന്നു. ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു കൗതുകമുള്ള കാര്യമുണ്ടെന്ന് കേട്ടാൽ അങ്ങോട്ട് യാത്ര ചെയ്യും. അങ്ങനെയാണ് ബാബിലോണിയയിൽ, ഇറാഖിലെ ബാബിലോണിയയിൽ ഹാറൂത്ത് മാറൂത്ത് എന്ന രണ്ടുപേരെ മലാഖമാരായി വന്നിരുന്ന രൂപം മറിക്കുകയും പരീക്ഷണമായി നൽകുകയും ചെയ്ത ഹാറൂത്ത് മാറൂത്തിന്റെ ചരിത്രം കടക്കുന്നത് ബാബിലോണിയയിലാണ്. അങ്ങനെ മഹാനായ ഇമാം മുജാഹിദ് റഹ്മഹുല്ലാ ബാബിലോണിയയിലെ ഇവരെ കെട്ടിത്തൂക്കി വെച്ചിട്ടുള്ള ഒരു കിണറിന്റെ ചരിത്രമുണ്ട്. ആ കിണർ കാണാൻ വേണ്ടി ചെന്നു. ബിബാബില ഹാറൂത്ത് വ മാറൂത്ത് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞ ബാബിലോണിയയിൽ അവിടെ ചെന്ന കഥ പറയുന്നു. ഹാറൂത്ത് മാറൂത്ത് എന്ന രണ്ട് മലക്കുകളായിരുന്നവരെ അല്ലാഹു രൂപം മാറ്റിയ തലകീഴായി കെട്ടിത്തൂക്കി വെച്ച കിണറൊന്ന് കാണണം. ആ സമയത്ത് പാറാവുകാരനോട് പറഞ്ഞു, ബിഷർത്തി അല്ലാ തതകല്ലം, ഒന്നും സംസാരിക്കാൻ പാടില്ല, ഇതിനകത്ത് മിണ്ടാൻ പാടില്ല, അങ്ങനെയെങ്കിൽ പോയി കാണാം. അങ്ങനെ ഞാൻ അത് ആ കിണറിന്റെ അരികത്തേക്ക് ചെന്നു. മുജാഹിദങ്ങൾ പറയാണ്, കിണറിന്റെ താഴ്ഭാഗത്തേക്ക് തല കീഴായി കാല് മേലോട്ട് കെട്ടിവെച്ചിട്ട് രണ്ടുപേരെ ഞാൻ കണ്ടു. ആ രൂപം ഞാൻ കണ്ടപ്പോൾ ഞാൻ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. അന്നേരം എനിക്കും എന്റെ കൂട്ടുകാരനും ബോധം നഷ്ടപ്പെട്ടു. ഒരുപാട് നേരം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ ആ പാറാവുകാരൻ എന്നോട് ചോദിച്ചു, അമാ ഖുൽതുലക അല്ലാ തതകല്ലം, ഇതിന്റെ അകത്ത് കടന്നാൽ പിന്നെ സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നിങ്ങൾ എന്തിനാ അവിടെ നിന്ന് സുബ്ഹാനല്ലാഹ് പറഞ്ഞത്? ഖാല നസീതു, ഞാനത് മറന്നുപോയി എന്ന് ഇമാം മുജാഹിദ് തങ്ങൾ. അങ്ങനെ ഒരുപാട് രസകരമായ ചരിത്രങ്ങളുള്ള ഖുർആനിന്റെ വ്യാഖ്യാതാവ് ഇമാം മുജാഹിദ് റഹ്മഹുല്ലാ. ഇമാം മുജാഹിദ് എന്നവരെ ഹദീസ് ഉദ്ധരിക്കുന്നത് അബൂ ഹുറൈറ തങ്ങളിൽ നിന്ന്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഈ സംഭവം വിശപ്പിന്റെ ചരിത്രം പറയുന്നത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്, അല്ലെങ്കിൽ മർവാൻ ബിൻ ഹക്കമിന്റെ ഭരണകാലം. ആ സമയത്ത് ഇസ്ലാമിക ലോകത്തേക്ക് നല്ല വസ്ത്രം നല്ല ഭക്ഷണം എല്ലാം ഇഷ്ടം പോലെ കടന്നു വരുന്നു. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുമായിരുന്നു, അന കുൻതു അഹ്വി ബൈനൽ മിംബരി വ ബൈനൽ മസ്ജിദി മിൻ കസറത്തിൽ ജൂഅ്. ഹബീബായ നബിയുടെ വീടിന്റെയും നബി തങ്ങളുടെ മിമ്പറിന്റെയും ഇടയിൽ ഞാൻ ബോധം കെട്ടി വീഴാറുണ്ടായിരുന്നു, ബോധം കെട്ടി വീഴാറുണ്ടായിരുന്നു. ഈ സംഭവം പറയുമ്പോ മുആവിയ റളിയല്ലാഹു അൻഹുവിന് അധികാരം കയ്യിലുണ്ടായ കാലമാണ്. ഒരാൾ കഴിഞ്ഞ കാലം ഓർത്തെടുക്കുന്നത് നല്ലതാണ്. എത്രയോ നിഅമത്ത് അല്ലാഹു നമുക്ക് നൽകുമ്പോ, മുമ്പ് ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി വകയില്ലാതെ എന്റെ ഉമ്മയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ വാപ്പ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ വിശപ്പടക്കാൻ കഴിയാതെ ഞങ്ങൾ വാവിട്ട് കരഞ്ഞിട്ടുണ്ടെന്ന് പഴയകാല ചരിത്രം പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതൊരു നല്ല കാര്യം, നല്ല കാര്യം ഓർത്തെടുക്കുന്നത്. ഇന്നൽ കിറാമ ഇദാ മൈസറു ദകറു മൻ കാന യലിഫുഹും ഫിൽ മൗതിനിൽ ഖശിനീം وإن أولى الموالي أن تواليه عند السرور الذي وساك في الحزن. മാന്യന്മാർ അങ്ങനെയാണ്, കഴിഞ്ഞ കാലം ഓർത്തെടുക്കും, അതിൽ മടി വരില്ല, അപ്പോഴാണ് നമ്മുടെ അഹങ്കാരം ഇല്ലാതാകുന്നത്. കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടവരാണ്, അപ്പോഴാണ് പാവപ്പെട്ടവരെ കാണുമ്പോ അവരെ സഹായിക്കണമെന്ന തോന്നലുണ്ടാകുന്നത്. സ്വഹാബിമാരങ്ങനെ എത്രയോ പറഞ്ഞിട്ടുണ്ട്, സ്വഹാബിമാരിൽ പ്രഗത്ഭരായ ആളുകൾ എത്രയോ പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി ലഖദ് കുൻതു ഉഅജ്ജിറു ളഹരി അലൽ അഖ്ലതിൽ വാഹിദാ. സ്വഹാബിമാർ പറയുമായിരുന്നു, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ എന്റെ പുറത്ത് ഞാൻ വിറക് ചുമന്നുകൊണ്ട് നടന്നിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ
അലി ഇബ്നു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പുതിയാപ്പിളയാണ്. കൂഫയിലെ മിമ്പറിൽ അധികാരം ഏറ്റെടുത്തതിന്റെ ശേഷം കൂഫയുടെ കൂഫ എന്നത് ഇസ്ലാമിക ഖിലാഫത്തിന്റെ ആസ്ഥാനമാണെന്ന് അന്ന് മിമ്പറിൽ കയറിയിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ലഖദ് മർറബി യൗമും മിനൽ അയ്യാം ജുഅതു അന വഫാത്തിമ ബിൻതു റസൂലില്ലാഹ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മോള് ഫാത്തിമയും ഞാനും വിശന്ന ഒരു നാള് എനിക്ക് ഓർമ്മയുണ്ടെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പഴയകാലം ഓർത്തെടുക്കണം, നമ്മൾക്ക് എത്ര നിഅമത്തിലാണെന്ന്, എത്ര വിഭവ സമൃദ്ധമായ ഭക്ഷണം നമ്മുടെ ഇഫ്താറിന്റെ മേശ ഇഫ്താറിന്റെ തീൻമേശയിൽ. അത്താഴത്തിന് ഭക്ഷണത്തിന്റെ കൂടുതലല്ലാതെ കുറവുള്ളല്ലോ. എത്രയെത്ര നിഅമത്താണ് നമ്മൾ അനുഭവിക്കുന്നത്. കഴിഞ്ഞ കാലക്കൊന്ന് ഓർക്കുക റബ്ബേ, അന്നത്തെ നോമ്പ് എങ്ങനെയായിരുന്നു, അന്നത്തെ ഇഫ്താർ എന്തായിരുന്നു, അന്നത്തെ അത്താഴം എന്തായിരുന്നു, എത്ര കഷ്ടപ്പാടുണ്ടായിരുന്നു. ഇതോർക്കുമ്പോ അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്തുകളെ നമുക്ക് അതിന്റെ വില മനസ്സിലാകും. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു വിശന്ന ഒരു ചരിത്രം മിമ്പറിൽ കയറി പറയുന്നു, പരിശുദ്ധമായ കൂഫയിലെ പള്ളിയുടെ മിമ്പറിൽ. എന്നിട്ട് പറഞ്ഞു, ഒരു ജൂതനെ ഞാൻ കണ്ടു. ആ ജൂതൻ ഒരൊട്ടകപ്പുറത്ത് മദീനയിലൂടെ യാത്ര പോകുമ്പോ അയാളുടെ തോട്ടം ലക്ഷ്യമാക്കി ഞാനും നടന്നു. ഒന്നുമല്ല, അയാളുടെ തോട്ടത്തിൽ വെള്ളം കോരി ഒഴിച്ചു കൊടുത്താൽ ഒരു കൈ നിറയെ. എത്ര തവണയാണോ വെള്ളം ഒഴിച്ചത്, എത്ര ബക്കറ്റ് വെള്ളം കോരിയിട്ടുണ്ടോ, ഒരു ബക്കറ്റിന് ഒരു കാരക്ക. അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, കാരക്കകളെ ഏറ്റവും സ്ഥാനം കുറഞ്ഞ വളരെ മോശമായ കാരക്ക കൊണ്ടുപോലും വയറ് നിറക്കാൻ കഴിയാത്തൊരു കാലം ഞങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു ഇപ്പൊ നിഅമത്ത് തന്നു, പക്ഷേ കഷ്ടപ്പാടിന്റെ കാലമുണ്ടായിട്ടുണ്ട്. അന്ന് ആ ജൂതന്റെ ഒട്ടകപ്പുറത്ത് അയാൾ തോട്ടത്തിലേക്ക് ചെന്നപ്പോ തോട്ടത്തിലേക്ക് ഒഴുകുന്ന ഒരു ഓവുചാലിന്റെ ഉള്ളിലൂടെ ഞാൻ കടന്നു ചെന്നു. എന്നോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ട് കടന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ കുനിഞ്ഞു പോന്നു. എന്തിന് വന്നു? നിങ്ങളുടെ തോട്ടം ഞാൻ നനച്ചു തരാം, അതിന് കൂലി തന്നാൽ മതി. എന്ത് വേണം കൂലി? ഒരു ബക്കറ്റിന് ഒരു കാരക്ക വേണം. അങ്ങനെ ദൂരെ നിന്ന് കിണറിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് ആ തോട്ടത്തിലെ മുഴുവൻ മരങ്ങളും നനച്ചു കൊടുത്തിട്ട് ഏതാനും കാരക്കകൾ ഒരു കൈക്കുമ്പിളിൽ കിട്ടിയപ്പോ സന്തോഷത്തോടെ കൊണ്ടുകൊടുക്കുന്നത് ആർക്കാണെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ ബീവിയുടെ ഉപ്പ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിശുദ്ധമായ കൈകളാൽ അധ്വാനിച്ചുണ്ടാക്കിയ കാരക്കയുമായി ഹബീബിന്റെ മുമ്പിലേക്ക് ചെന്നപ്പോ മുത്തരപിതങ്ങൾ ചിരിക്കുകയും എനിക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ആ കാരക്കയിൽ നിന്ന് ഹബീബായ നിബിതങ്ങൾ തിന്നു. എന്നിട്ട് ഫാത്തിമ ബീവിക്ക് ഞാൻ അത് കൊണ്ടുപോയി കൊടുത്തു. ഫബാറകല്ലാഹു ഫീ ദാലിക തംറ, ആ ഒരു പിടി കാരക്കയിൽ അല്ലാഹു ഞങ്ങൾക്ക് ബറക്കത്ത് തന്നു. അത് ഹബീബ് തിന്ന കാരക്കയാണ്. അതുകൊണ്ട് ഫകഫാനാ റിദ്ഹം മിനസ്സമൻ, ഒരുപാട് കാലം ഞങ്ങൾക്ക് ആ കാരക്ക മതിയായിരുന്നു എന്ന് അലി ഇബ്നു നബി ത്വാലിബ് رضي الله تعالى عنه. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.